എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറേസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും വീടൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ഇടാറുണ്ട്. പക്ഷേ നമുക്ക് പലപ്പോഴും മടിയുള്ളൊരു കാര്യമാണ് ബാത്റൂം വൃത്തിയാക്കുക എന്ന് പറയുന്നത്. കുറച്ച് പേർക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും, പക്ഷേ ഭൂരിഭാഗം പേർക്കും ബാത്റൂം വൃത്തിയാക്കാനായിട്ട് കുറച്ച് മടിയാണ്. അപ്പോൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മടിയുള്ളവർക്ക്, പ്രത്യേകിച്ച് ബാത്റൂമിലെ ടൈലുകളൊക്കെ ക്ലീൻ ചെയ്യാൻ മടിയുള്ളവർക്കുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ബാത്റൂം വാൾ ടൈലുകളൊക്കെ കഴുകിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡാണിത്. ബാത്റൂം വാൾ ടൈല് മാത്രമല്ല, നമുക്ക് ഫ്ലോർ ടൈലും ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഒട്ടും ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പം അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കണം. ഈ ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു അര കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു കാൽ കപ്പ് വിനാഗിരി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ സിന്തറ്റിക് വിനാഗിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറകളെയൊക്കെ ഇളക്കി കളയാനായിട്ട് ഉപ്പിന് നല്ലൊരു കഴിവുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ ചേരുമ്പോഴാണ് അങ്ങനെ ഒരു പതഞ്ഞ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സോപ്പ് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണിനടുത്ത് സോപ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നമ്മൾ സാധാരണ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഉണ്ടല്ലോ, ആ ഡിഷ് വാഷ് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ തുണികളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഡിറ്റർജൻ്റ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സോപ്പൊടിയൊക്കെ ഈ വെള്ളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ അലിഞ്ഞു ചേരണം. അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ സോപ്പൊടി വേണമെങ്കിലും എടുക്കാം. പലരും അങ്ങനെ ചോദിക്കാറുണ്ട്, ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഒരു ബ്രാൻഡ് കാണിക്കുമ്പോൾ അത് മാത്രമേ പറ്റുള്ളൂ, വേറെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏത് ബ്രാൻഡ് സോപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം, അതുപോലെ ഏത് ബ്രാൻഡ് ഡിഷ് വാഷ് ലിക്വിഡ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ബിക്സ് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വാൾ ടൈലിൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ സ്പ്രേ ബോട്ടിലൊക്കെ ചിലപ്പോൾ വാങ്ങാനൊന്നും പറ്റില്ല, പല സ്ഥലത്തും ലോക്ക്ഡൗണും അതുപോലെ നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പോയിട്ട് വാങ്ങാനൊന്നും പറ്റണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു കപ്പിൽ വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി വാൾ ടൈലിലേക്ക്. അപ്പോൾ അങ്ങനെ ചെയ്താലും മതിയാകും. ഇനി നമുക്ക് ഈ സ്പ്രേ ബോട്ടിൽ നന്നായിട്ടൊന്ന് അടച്ചു വെച്ച ശേഷം ഇതുപയോഗിച്ച് വാൾ ടൈലുകൾ അതുപോലെ ഫ്ലോർ ടൈലുകളെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിക്കളഞ്ഞാൽ മതിയാകും. വളരെ എളുപ്പത്തിൽ അഴുക്കുകളൊക്കെ പോയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും വാൾ ടൈലിൽ അത്യാവശ്യം അഴുക്കുകളൊക്കെ ഉണ്ട്. നമ്മൾ മിക്കവാറും തന്നെ ഫ്ലോർ ടൈലുകൾ എല്ലാവരും തന്നെ കഴുകാറുണ്ട്, പക്ഷേ പലപ്പോഴും വാൾ ടൈലൊക്കെ കഴുകാനായിട്ട് വിട്ടു പോകാറുണ്ട്. അപ്പോൾ സോപ്പിൻ്റെ പതയും അതുപോലുള്ള അഴുക്കുകളും ഒക്കെ പലപ്പോഴും വാൾ ടൈലിൽ ഇങ്ങനെ പിടിച്ചിരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അത് കഴുകിക്കളയാനായിട്ട് ഒരുപാട് ഉരച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ തയ്യാറാക്കിയ ഈ ക്ലീനിങ് സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ക്രബ് ഉപയോഗിച്ച് വെറുതെ ഒന്ന് ഉരച്ചു കൊടുത്ത ശേഷം വെള്ളമൊഴിച്ച് കഴുകുക. ഇത്ര മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് കറകളൊക്കെ കഴുകി കളയാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ടൈലിൽ നന്നായിട്ട് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ സ്പ്രേ ബോട്ടിലെ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ സ്പ്രേ ബോട്ടിലെ പമ്പൊക്കെ ഒന്ന് മാറ്റി വേറെ പമ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഹാൻഡിലുള്ളൊരു സ്ക്രബ്ബറുണ്ട്. അപ്പം അതുപയോഗിച്ചാണ് ഞാൻ ബാത്റൂമിൻ്റെ ടൈലുകളൊക്കെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതുപയോഗിച്ച് ഞാൻ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനത്തെ സ്ക്രബ്ബ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. സാധാരണ നമ്മുടെ സ്പോഞ്ചിൻ്റെ സ്ക്രബ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാലും മതിയാകും. സ്പോഞ്ച് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഈ വാൾ ടൈലിലെ അഴുക്കുകളൊക്കെ നല്ല പോലെ ക്ലീൻ ചെയ്യും, ക്ലീനായി കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ലീനിങ് സൊല്യൂഷൻ നല്ല പവർഫുള്ളായിട്ടുള്ള ക്ലീനിങ് സൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി നേരം ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും സാധിക്കും. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും അഴുക്കുകളൊക്കെ ഇളകി വരുന്നത്. കുറച്ച് കറകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിച്ചിരിപ്പുണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ്റെ ഗുണവും അത് തന്നെയാണ്.
പിന്നെ നമ്മുടെ ടൈലുകളുടെ ജോയിൻറ്റിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കറുത്ത അഴുക്കുകളുണ്ടാവും. അപ്പോൾ ആ ഭാഗത്ത് ഒരു ടൂത്ത് ബ്രഷ് വെച്ച് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള അഴുക്കുകളും പോയി കിട്ടുക. സ്ക്രബ്ബ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് അത്രത്തോളം നന്നായിട്ട് അഴുക്ക് പോകണമെന്നില്ല, ആ ടൈലിലെ ജോയിൻറ്റുകളുടെ ഇടയിലുള്ള അഴുക്ക്. അപ്പോൾ അത് കളയാനായിട്ട് നമുക്ക് ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കഴുകിയെടുക്കാം. ഇനി ജസ്റ്റ് വെള്ളമൊഴിച്ച് ഒന്ന് കഴുകിക്കളയേണ്ട താമസേ ഉള്ളൂ. നല്ല പോലെ നമ്മുടെ ടൈലിലെ അഴുക്കുകളൊക്കെ ക്ലീനായി കിട്ടും, നന്നായിട്ട് വൃത്തിയാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ഫ്ലോർ ടൈൽ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.